തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കാനായി മനോജ് ചേർന്നു. മനോജ്, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ പത്രികാ സമർപ്പണം പൂർത്തിയായിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ എത്ര പേരാണ് ത്രിതല പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി പത്രിക സമർപ്പിച്ചിരിക്കുന്നത്? ജിതേഷ്, ഇന്ന് മാത്രം 2687 പത്രികകളാണ് കണ്ണൂർ ജില്ലയിൽ ലഭിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തുകളിൽ 46ഉം കോർപ്പറേഷനിൽ 175ഉം നഗരസഭകളിൽ 558ഉം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 300ഉം ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലായി 1608 നാമനിർദ്ദേശ പത്രികകളുമാണ് ലഭിച്ചത്. ഇതോടെ ജില്ലാ പഞ്ചായത്തിൽ 122ഉം കോർപ്പറേഷനിൽ 436ഉം നഗരസഭകളിൽ 1899ഉം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 849ഉം ഗ്രാമപഞ്ചായത്തുകളിൽ ആകെ 6966 നാമനിർദ്ദേശ പത്രികകളുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ വലിയ ഒരു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ പൂർത്തിയായി വരികയാണ്. നാളെ സൂക്ഷ്മ പരിശോധന നടക്കുന്നതോടുകൂടി ചിത്രം തെളിയും. 23 വരെ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധിയുണ്ട്. ഏതായാലും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലൊക്കെ വലിയ ഒരു ആവേശകരമായ മത്സരത്തിന്റെ ചൂട് തന്നെ വരാനിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ സജീവമാകാനിരിക്കുന്നതേയുള്ളൂ. ഈ പത്രിക സമർപ്പണം കഴിഞ്ഞതോടുകൂടി എല്ലാവരും സജീവമായി തന്നെ പ്രചരണ രംഗത്തേക്കും എത്തുകയാണ്. ജിതേഷ്, മനോജ്, കണ്ണൂർ കോർപ്പറേഷന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിൽ 3 ഡിവിഷനിലേക്ക് ഇപ്പോഴും തർക്കം തുടരുകയാണ്. തായത്തൂർ, കാനത്തൂർ, തെക്കിബസാർ ഡിവിഷനുകളിലെ 1-ൽ കൂടുതൽ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇവരെങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നത്? ഇതൊരു വലിയ പ്രശ്നമായി തന്നെ ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുകയാണ്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ കെ സുധാകരൻ MPയോടടക്കം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. റിബൽ ശല്യം ഇല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയുള്ള ഒരു ചർച്ചകൾ ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുകയാണ്. 8 മണിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് നേതാക്കൾ പറയുന്നത്. തെക്കി ബസാറിൽ പി മാധവൻ മാസ്റ്ററാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ളത്. മാധവൻ മാസ്റ്ററോട് പത്രിക സമർപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം ഇന്ന് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ഇപ്പോൾ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം PC അശോകൻ എന്നയാൾ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. PC അശോകൻ, അദ്ദേഹം പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. P ശ്രീനിവാസൻ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. താണയിലെ ഒരു മുൻ കൗൺസിലറാണ് P ശ്രീനിവാസൻ. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസിൽ വലിയ തോതിലുള്ള തർക്കങ്ങൾ നിലനിന്ന ഒരു വാർഡാണ് തെക്കി ബസാർ. അവിടെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരായി ഉള്ള 3 സ്ഥാനാർത്ഥികളാണ് വന്നിട്ടുള്ളത്. ഇതിൽ P മാധവൻ മാസ്റ്റർ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. കാരണം മാധവൻ മാസ്റ്റർ പോലെ മുതിർന്ന ഒരു നേതാവിനെ തള്ളിക്കൊണ്ട് അവിടെ പ്രാദേശികമായ ഒരു സീറ്റ് നീക്കുപോക്കിന് ഏതായാലും കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാൻ ഇടയില്ല. പക്ഷേ കാനത്തൂർ ഡിവിഷനിൽ വലിയ ഒരു തർക്കം നിലനിൽക്കുന്ന ഒരു ഡിവിഷനാണ് കാനത്തൂർ. ആശയക്കുഴപ്പമാണ്, വലിയ തോതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് ഇപ്പോഴും. K സുരേഷ്, മുൻ നഗരസഭാ കൗൺസിലറാണ് K സുരേഷ്. K സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് നേരത്തെ തന്നെ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഷിബു ഫെർണാണ്ടസിന്റെ ഒരു പേര് അവിടെ ഉയർന്നു വരികയും ഷിബു ഫെർണാണ്ടസ് പത്രിക നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ പത്രിക നൽകിയതാണെന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായ ഡൂഡു ജോർജും അവിടെ പത്രിക നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു കോൺഗ്രസിൽ. കാനത്തൂർ ഡിവിഷനിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം ഏതായാലും ഇന്ന് ഉണ്ടായേ പറ്റൂ. കാരണം നാളെ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. അതിൽ ചിഹ്നം അനുവദിച്ചുകൊണ്ടുള്ള ഒരു B ഫോം നൽകേണ്ടതുണ്ട്. അത് DCCയിൽ നിന്നും നൽകണം. അത് ആർക്ക് നൽകും എന്നതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും ഈ വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി ഇതുവരെ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചിട്ടില്ല. അതേ അവസ്ഥ തന്നെയാണ് തായത്തെരൂ ഡിവിഷനിലും നിലനിൽക്കുന്നത്. സുരേഷ് ബാബു എളിയാവൂർ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. DCCയുടെ ജനറൽ സെക്രട്ടറിയാണ് സുരേഷ് ബാബു എളിയാവൂരിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അവിടെ ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സുരേഷ് ബാബു എളിയാവൂരിന് പുറമെ TC താഹ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയാണ് TC താഹ. മുൻ നഗരസഭാ കൗൺസിലറാണ്. താവക്കര ഡിവിഷനിൽ നിന്നാണ് TC താഹ നേരത്തെ നഗരസഭയായിരുന്നപ്പോൾ കൗൺസിലറായിരുന്നത്. TC താഹയെ മത്സരിപ്പിക്കണം എന്ന ഒരു ആവശ്യം
അവിടുത്തെ ചില പ്രാദേശിക നേതാക്കളും മറ്റും ഉയർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ടി സി താഹിം ഇപ്പോൾ കോൺഗ്രസിന്റെ ചിഹ്നത്തിന് വേണ്ടി തന്നെയുള്ള ഒരു നാമനിർദ്ദേശ പത്രിക അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ നൌഫൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് നൌഫൽ. അവിടെ വലിയ ഒരു സ്വാധീനമുള്ള ഒരു നേതാവാണ് നൌഫൽ. നൌഫലും ഇപ്പോൾ പത്രിക അവിടെ നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ നൌഫലും പത്രിക നൽകിയിട്ടുണ്ട്. പക്ഷേ സ്വതന്ത്രനായാണ് നൌഫൽ പത്രിക നൽകിയിട്ടുള്ളത്. അവിടെ നിന്ന് പിന്മാറാൻ ഉദ്ദേശമില്ലാത്ത രീതിയിലുള്ള ഒരു നീക്കം നൌഫലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാദിഖ് ഐത്തകത്ത് എന്ന ഒരു സ്വതന്ത്രൻ കൂടി ഇവിടെ പത്രിക നൽകിയിട്ടുണ്ട്. തായത്തെരുവിൽ പി ടി പവിത്രനെതിരെ നേരത്തെ 2005 പി ടി പവിത്രൻ നഗരസഭയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ സ്വതന്ത്രനായി മത്സരിച്ച് ഏതാണ്ട് 196 വോട്ട് നഗരസഭാ വാർഡായിരുന്നപ്പോൾ തന്നെ നേടിയ ആളാണ്. മുസ്ലിം ലീഗിന്റെ മുന്നത്തെ ഒരു പ്രവർത്തകൻ കൂടിയാണ് സാദിഖ്. സാദിഖും സ്വതന്ത്രനായി അവിടെ പത്രിക നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ നെഞ്ചിടിപ്പേറ്റുന്ന ഒരു റിബൽ നീക്കം തന്നെ അല്ലെങ്കിൽ ഒരു തർക്കം തന്നെയാണ് ഈ 3 വാർഡുകളിലും ഉണ്ടായിട്ടുള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം താഴെ ചൊവ്വ ഡിവിഷനിൽ മുസ്ലിം ലീഗിന് അനുവദിച്ചിരുന്ന സീറ്റിൽ യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ മോഹ്സിൻ കീഴ്ത്തള്ളി യുഡിഎഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. മുസ്ലിം ലീഗിന് അനുവദിച്ച സീറ്റാണ്. അവിടെ ഒരു ജയസാധ്യത കൂടി കണ്ടതിനെ തുടർന്നാണ് യുഡിഎഫ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ ഇറക്കിയിട്ടുള്ളത് എന്നാണ് നേതൃത്വം പറയുന്നത്. മുഹസിൻ കീഴ്ത്തള്ളി അവിടെ യുഡിഎഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. താഴെ ചൊവ്വയിലെ സ്ഥാനാർത്ഥിയെയും യുഡിഎഫ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് സ്ഥാനാർത്ഥി നേരത്തെ മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയപ്പോൾ അസ്ലം പാറോത്തിനെ അവിടെ മത്സരിപ്പിക്കും എന്നാണ് ലീഗ് നേതൃത്വം പറഞ്ഞിരുന്നത്. ഇപ്പോൾ അസ്ലം പാറോത്തിനെ മാറ്റി മോഹ്സിൻ കീഴ്ത്തള്ളിയെ അവിടെ യുഡിഎഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഒരു സാഹചര്യം. ഈ 4 സീറ്റിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് യുഡിഎഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ നിൽക്കുന്നത്. ഏതായാലും താഴെ ചൊവ്വ ഡിവിഷനെ ചൊല്ലി ആ പ്രയാസമില്ല. കാരണം അവിടെ വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതെയാണ് മോഹ്സിൻ കീഴ്ത്തള്ളിയെ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കോൺഗ്രസിന്റെ ഈ 3 സീറ്റുകളുടെ കാര്യത്തിൽ മാരത്തോൺ ചർച്ച തന്നെ നടന്നു വരുന്നു. ഇപ്പോഴും ചർച്ച തുടരുകയാണ്. പല മേഖലകളിലും നേതാക്കളെ വിളിച്ച് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജിതേഷ്. മനോജ്, പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിനായി പാർട്ടി നേതൃത്വം കോൺഗ്രസ് ഡി സി സി നേതൃത്വം കത്ത് നൽകിയില്ലെങ്കിൽ അല്ലെങ്കിൽ അനുമതി നൽകിയില്ലെങ്കിൽ നിലവിൽ 1-ൽ കൂടുതൽ വാർഡുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത, യു ഡി എഫിനെതിരെ സ്വതന്ത്ര അതല്ലെങ്കിൽ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? തീർച്ചയായും അവർക്ക് അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടി സി താഹയെ താഹ ഉൾപ്പെടെയുള്ള ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ടി സി താഹ. നേതൃത്വം പറയുന്നതിന് അപ്പുറത്തേക്ക് ടി സി താഹ പോകുമോ എന്നുള്ളതും ഏറെ കൗതുകത്തോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. കാരണം കോർപ്പറേഷനിൽ ഇപ്പോൾ ഈ താഴെ തട്ടിൽ ഡിവിഷൻ തലത്തിലൊക്കെയുള്ള ആളുകളെ പരിഗണിക്കണം എന്ന് കെ പി സി സിയുടെ ഒരു സർക്കുലർ ഉണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ ടി സി താഹയെ പോലുള്ള ആളുകൾ ഡിവിഷനിൽ നിന്നും നാമനിർദ്ദേശം ചെയ്ത ആൾ എന്ന നിലയിലാണ് ടി സി താഹയൊക്കെ വലിയ തോതിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നത്. പക്ഷേ മുതിർന്ന നേതാവാണ് സുരേഷ് ബാബു എളയാവൂർ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പിന്തുണയുള്ള ഒരു നേതാവ്. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം കൂടി സമ്മതിക്കാതെ ഏതായാലും അദ്ദേഹത്തെ മാറ്റാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകും എന്ന് നമുക്ക് കരുതാൻ വയ്യ. അങ്ങനെ വരുമ്പോൾ അവിടെ ഈ സുരേഷ് ബാബു എളയാവൂരിനെതിരെ ടി സി താഹ മത്സര രംഗത്ത് വരുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നൌഫൽ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനോജ്, ഇത്തരം സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹവുമായി രംഗത്ത് വരുന്ന ഇത്തരം സ്ഥാനാർത്ഥികളെ എന്ത് സമവാക്യം വെച്ചാണ് യു ഡി എഫ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വം അനുനയിപ്പിക്കുവാനുള്ള നീക്കം നടത്തുന്നത്? തീർച്ചയായും കോൺഗ്രസ് നേതൃത്വം, അതായത് ജില്ലാ പാർലമെന്ററി ബോർഡ് എടുക്കുന്ന ഒരു തീരുമാനം, കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന തീരുമാനം അംഗീകരിക്കണം എന്ന് തന്നെയാണ് ഇവരോടൊക്കെ ആവശ്യപ്പെടുന്നത്. കെ സുധാകരൻ എം പി തന്നെയാണ് ഇതിനെല്ലാം മുൻകൈ എടുക്കുന്നത്. ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനിയും ഇതിന് മുൻകൈ എടുത്ത് എല്ലാവരുമായി ചർച്ച നടത്തി അനുനയിപ്പിച്ച് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ 2 മാസത്തോളമായി ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ തന്നെ മുഴുകി നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ തവണത്തെ ഒരു പാഠമുണ്ട്. കഴിഞ്ഞ തവണ കണ്ണൂർ കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുത്തിയത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകൾ ഒക്കെ ഉള്ളതുകൊണ്ടാണ്.
ഇത്തവണ പ്രാദേശികമായി വലിയ ഒരു താൽപര്യം പ്രാദേശിക നേതാക്കൾക്ക് വലിയ ഒരു പരിഗണനയാണ് കോൺഗ്രസ് നൽകിയിട്ടുള്ളത് അത് ഒരുപക്ഷേ ഈ യുഡിഎഫിനെ കോൺഗ്രസ്സിനെ ഗുണം ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് അതിനിടയിലാണ് ഇപ്പോൾ മൂന്ന് സീറ്റുകളിൽ ചില തർക്കങ്ങൾ അതോടൊപ്പം ചില സീറ്റുകളിൽ കൂടി തർക്കങ്ങൾ ഉണ്ട് മുതിർന്ന നേതാക്കളൊക്കെ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കൂടി ചില എതിർപ്പുകളൊക്കെ ഉയരുന്നുണ്ടെങ്കിൽ പോലും അത് ഇത്ര രൂക്ഷമായി വരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ കാനത്തൂരും തായത്തെരുവും കോൺഗ്രസിന്റെ ഉറച്ച രണ്ട് സീറ്റുകൾ ആണ് എന്ന് പറയാം എപ്പോൾ അവിടെ റിബൽ വരികയാണെങ്കിൽ വിമത ശല്യം വരികയാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന് അവിടെ അടിതെറ്റുന്ന സാഹചര്യം പോലും ഉണ്ടാകാനുള്ള സാധ്യത രാഷ്ട്രീയ വൃത്തങ്ങൾ തള്ളിക്കളയുന്നില്ല കാരണം കെ സുരേഷ് അവിടെ ശക്തമായ അടിത്തറയുള്ള ഒരു നേതാവാണ് അവിടെ വാർഡ് തലത്തിൽ വലിയ ഒരു പ്രവർത്തനം കഴിഞ്ഞ 5 വർഷവും അവിടെ ആ വാർഡിൽ തന്നെ നിന്ന് പ്രവർത്തിച്ച ഒരു പ്രവർത്തകനാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് അവിടുത്തെ കോൺഗ്രസിന്റെ എല്ലാ കമ്മിറ്റികളും കെ സുരേഷിനെ തന്നെയാണ് പറയുന്നത് പക്ഷേ ഷിബു ഫെർണാണ്ടസ് ജവഹർ ബാലവേദിയുടെ കണ്ണൂർ ബ്ലോക്കിന്റെ ഒരു പ്രസിഡന്റാണ് ജവഹർ ബാലവേദിക്ക് കൂടി ഒരു പരിഗണന നൽകണം എന്നുള്ള ആവശ്യം ഉയർന്നതിനെ തുടർന്നാണ് അവിടെ ഷിബു ഫെർണാണ്ടസിന്റെ പേര് കൂടി വന്നത് റിജിൽ മാക്കുറ്റി അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു കാനത്തൂർ ഡിവിഷനിൽ പക്ഷേ വലിയ ഒരു തർക്കം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് വീണ്ടും മത്സരിക്കാനില്ല എന്ന ഒരു നിലപാട് അവസാന നിമിഷം റിജിൽ മാക്കുറ്റി എടുക്കുകയും ഒപ്പം തന്നെ കെ സുധാകരൻ MP ഒക്കെ ഇടപെടുകയും ചെയ്തതിനെ തുടർന്നാണ് റിജിൽ മാക്കുറ്റി അവിടെ നിന്നും പിന്മാറിയത് അതോടുകൂടിയാണ് കെ സുരേഷിന് വീണ്ടും സാധ്യത തെളിഞ്ഞത് പിന്നെ ഈ ജവഹർ ബാലവേദിയുടെ ഒരു പ്രശ്നം കൂടി വന്നതോടുകൂടിയാണ് അവിടെ മറ്റൊരു പേര് ഷിബു ഫെർണാണ്ടസിന്റെ പേര് കൂടി വരുന്നതും പത്രിക നൽകിയതും മനോജ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ അവസാനിച്ച ഈ ഒരു ഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലെ 14 ഇടങ്ങളിൽ ഡിവിഷനുകളിൽ വാർഡുകളിൽ LDFന് എതിരായി സ്ഥാനാർത്ഥികളില്ല BJPയുടെയോ കോൺഗ്രസിൻ്റെയോ സ്ഥാനാർത്ഥികൾ ഇല്ല എന്നുള്ള സ്ഥിതിയുമുണ്ട് ഏതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലാണ് LDFനെതിരായി നിലവിൽ കോൺഗ്രസിനും BJPക്കും സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കാത്തത് LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലേക്കുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ഈ പത്രികാ സമർപ്പണം അവസാനിച്ചപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആന്തൂർ നഗരസഭയിൽ എതിരില്ലാതെ 6 വാർഡുകളിലാണ് LDF CPM വിജയിച്ചത് മൊറാഴ കാങ്കൂൽ കോൾമട്ട നടിച്ചേരി ആന്തൂർ പഴക്രം എന്നിവിടങ്ങളിലാണ് CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലെ കൂവോട് ഡിവിഷനിലും CPMന് എതിരില്ല കാങ്കോൽ ആലമ്പടമ്പ പഞ്ചായത്തിൽ 9-11 വാർഡുകളിലും എതിരില്ലാതെയാണ് CPMന്റെ വിജയം കോട്ടയം പഞ്ചായത്തിൽ 3-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി കെ ധനഞ്ജയനാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് എതിരില്ല ഇങ്ങനെ ആകെ 15 വാർഡുകളിലാണ് CPMന് ഇപ്പോൾ എതിരില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്